ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് നല്ലൊരു മോർണിംഗ് വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിന് കേട്ടോ. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്, പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോഴേക്കും മൊത്തത്തിലെല്ലാം താളം തെറ്റിപ്പോയി. കാരണം എണീക്കാൻ നേരം വൈകിപ്പോയി. ഒന്നാമത് വെച്ചാൽ മോനിക്ക് സുഖമില്ലായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പനിയും ജലദോഷമൊക്കെ കാരണം മൂക്കടഞ്ഞിട്ട് രാത്രി ഒന്നും കിടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഉറക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റേബായി പോവാം. അപ്പോൾ മോൻ്റെ കൂടെയും ഇങ്ങനെ എണീറ്റിട്ട് ഞാനും മര്യാദയ്ക്ക് രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉറങ്ങി എന്താ പറയുക, ഒരു 4 മണിയൊക്കെ കഴിക്കണം കേട്ടോ, നല്ലോണം റെഡിക്ക് ഉറങ്ങുമ്പോഴേക്ക്. അപ്പം പിന്നെ ഒരു 4 മണിക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയാലോ, പിന്നെ എണീക്കുമ്പോൾ എന്തായാലും കുറച്ച് നേരം വൈകിപ്പോൾ. അപ്പോൾ അവർക്ക് രണ്ടാൾക്കാണെങ്കിൽ സ്കൂളും ഇല്ലേനു. അപ്പോൾ അങ്ങനെ കിടന്നുപോയി. അപ്പോൾ എണീറ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നല്ലോണം ലേറ്റായിപ്പോയി. അപ്പോൾ ഇവർ ഇന്നലെ തൽക്കോസേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ദോശ വേണമെന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊക്കെ വാങ്ങി സാധനമൊക്കെ വാങ്ങി വെക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നല്ല പുകിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന്. അപ്പോൾ ആ ഒരു രാവിലെ എണീറ്റുള്ള ആ ഒരു ചായ കുടിക്കലും കൊലായിപ്പോയി ഇരിക്കലും, പിന്നെ ആ ഒരു കുറച്ച് നേരം ഒന്ന് നല്ല രസമാണല്ലോ മുറ്റത്തൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറി, പിന്നെ വേഗം എന്താ പറയുക ചടപടാന്ന് പറഞ്ഞങ്ങാണ്ട് പണിയൊക്കെ തീർക്കാനുള്ളൊരു ഓട്ടത്തിലേനു കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ദോശൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ പിന്നെ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഇതിൽ കാണിക്കണില്ല, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ച് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് എണീക്കൽ നേരെ വൈകിയാൽ തന്നെ പിന്നെ അന്നത്തെ ദിവസം മൊത്തത്തിലൊരു ചടപ്പനാണ്. പിന്നെ ഒരു പണിയൊന്നും എടുത്താലും ഒരു നീങ്ങാത്ത പോലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മക്കൾക്ക് സുഖമില്ലാതായാൽ പിന്നെ നമ്മളെ മൈൻഡൊക്കെ ആകെ ഒരു ഡള്ളായ മാതിരി ഉണ്ടാവില്ല. അപ്പം പിന്നെ ഒന്നിനൊരു ഉഷാറ് പിന്നെ തീരെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ ഇപ്പോൾ പണിയെടുക്കാതെ നിന്നിട്ടും കാര്യമില്ലല്ലോ. നമ്മളെടുക്കാതെ പിന്നെ വേറെ ആരും വന്നെടുക്കാൻ നമ്മളെ വീട്ടിലെ പണിയല്ലേ. അപ്പം പിന്നെ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ വിചാരിച്ച്. അപ്പം ഞാൻ ഇത് ഇന്നലത്തെ ദോശമാണ് വീണുട്ടോ ബാക്കി ഉണ്ടായത്. അപ്പോൾ രാവിലെ പിന്നെ ഈ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ ദോശയും ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആലു പൊറാത്തയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ ഫില്ലിങ്സ് തന്നെയാണല്ലോ. അപ്പോൾ കുറേ ആലു പൊറാത്തക്കും പറഞ്ഞു അങ്ങനെ അതും ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ അങ്ങനെ രാവിലെ ഒരുവിധം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് അത്രയും മസാല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി നമ്മളെ മാജിക് ബോക്സാണ് കേട്ടോ. നമ്മളെ എന്താ പറയുക അക്ഷയ പാത്രമൊക്കെ ഇല്ലേ, അതിങ്ങനെ ഇന്ന് അതിനകത്തൊന്നും നിറഞ്ഞിട്ടില്ല, കുറച്ചേ പാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ ആ ഒരു തിരക്കിട്ട പണി കഴിയുമല്ലോ. പിന്നെ സ്കൂളിലൊക്കെ പോകാണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടിയല്ല. നമ്മൾ എത്ര പ്ലാനിങ്ങോട് കൂടി എണീറ്റിട്ടുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്ന നേരത്ത് ഭയങ്കര ഒരു തിരക്കായിരിക്കും. ഒന്നാമത് ഓരോ ഒരു സാധനം തരണി നടക്കലും അതും ഇതും എല്ലാം കൂടിയും പിന്നെ ഓരോ ഒരു പറഞ്ഞേക്കാളെ തിരക്കൊക്കെ കൂടിയിട്ട് ഭയങ്കര ചകപുകായിരിക്കും. അപ്പോൾ ഇന്ന് പിന്നെ അതൊന്നും ഇല്ലാത്തതിനോട് പ്രശ്നമില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകി ചായ കുടിക്കുമ്പോൾ പിന്നെ ഒരു സമാധാനമാണ്. പിന്നെ അടുക്കളയിലേക്ക് വരുമ്പോൾ സിങ്കിൽ പാത്രമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോഴേക്ക് പിന്നെ രാവിലത്തെ മീനും കൊണ്ടുവന്നിട്ടോ. അപ്പോൾ മീനെന്ന് മാന്തയിനും കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം മുറിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ചായ ഒന്നും കഴിയാതെ മീനൊക്കെ മീനിൻ്റെ മേലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര ഒരു കൈ കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിൻ്റെ ഒരു സ്മെല്ല് പോകാത്ത പോലെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് കഴിയട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ മാന്ത ഇപ്പോൾ കുറേ ആയിട്ട് ഇവിടെ കിട്ടിയിട്ട്. അപ്പോൾ മാന്ത കറിയും പിന്നെ വരട്ടിയെടുക്കും ചെയ്യുക, പൊരിക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. ഇനി എന്താ ഉച്ചക്കത്തെ പാകം പോലെ അന്നേരം അതുപോലെ ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് മെഷീനിലേക്കുള്ള തുണിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ ചായയൊക്കെ കുടിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതവിടെ ആറിടാൻ പാകത്തിൽ സെറ്റായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നത് ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ വിസ്മയൻ്റെ ഒക്കെ കഴിഞ്ഞിപ്പം ഇപ്പം അതാ ഒരു കുട്ടിയും കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഈ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ, ചെറിയ മക്കളല്ല ആരായിട്ടുണ്ടെങ്കിലും സൂയിസൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം ഒരു വിഷമം മനസ്സിലുണ്ടായിട്ടായിരിക്കുമല്ലോ ആർക്കും ഈ ഒരു ലോകത്തു നിന്ന് പോകാൻ വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്രത്തോളം ഒരു വിഷമം ഉണ്ടായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ ചെയ്യണ മുന്നേ ഒന്ന് നമ്മളെന്താ നമ്മളെ ചുറ്റിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ ഓരെ പറ്റിയൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുകയും ചെയ്യുക. പിന്നെ ആണെങ്കിൽ ആ ഒരു വിഷമം അത്രയും താങ്ങാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ആ ഒരു ഷെയറിങ് ചിലപ്പോൾ അത് എന്താ പറയുക നമ്മൾ ആ ഒരു അപ്പോഴത്തെ ഒരു തീരുമാനം പിന്നെ എന്താ പറയുക മാറ്റി മുറിക്കാനൊരു സാധ്യത ഉണ്ട്. അങ്ങനെ നമ്മൾ ആരോടെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവരോട് മാത്രം ഷെയർ ചെയ്യുക. അപ്പം പിന്നെ ആണെങ്കിൽ വെച്ചാൽ ഇങ്ങനെ എല്ലാ പ്രശ്നത്തിനും എന്താ പറയുക ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ശരിക്കൊരു ഒളിച്ചോട്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഇതാ ഇൻ കേസ് എന്താ പറയുക ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നത്, കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ പിന്നെ സ്വന്തം പാരൻസിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നൂടെ. കാരണം അവരെന്തായാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും.
കാരണം ഒരു മക്കളെ ഒരു പേരൻസ് ഇപ്പം ഞാനാണെങ്കിലും ഞാൻ വിചാരിക്കില്ല എൻ്റെ മോളൊരു കഷ്ടപ്പാട് തന്നെ എപ്പോഴും നിൽക്കട്ടെ എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഞാൻ വിചാരിക്കും എത്രയും പെട്ടെന്ന് പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ അത്രയും സമാധാനമാണല്ലോ അവർക്ക് ഉണ്ടാവല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു പിന്നെ എന്താ പറയുക നല്ലൊരു ബാക്ക് ബോണായിട്ട് ഒരു പേരൻസ് ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടാവണേ ഇല്ല. അപ്പോൾ അത് എന്താ പറയുക ആ ഒരു ഷെയറിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. കാരണം എല്ലാ പ്രശ്നങ്ങളും പേരൻസുമായിട്ട് ഷെയർ ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ ചെയ്യാനോ ഒന്നും ഒരു കുട്ടികൾക്കും കഴിയില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഭൂമിയിലില്ലാതെ നമ്മൾ പേരൻസ് ജീവിക്കുന്ന ഒരു കാര്യം. കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആ ഒരു പേരൻസ് മരിക്കുന്നവരെ എന്താ പറയുക അവരെ ലൈഫിൽ ഏറ്റവും വലിയൊരു സങ്കടമായിരിക്കും ഈ ഒരു മക്കളെ കുറിച്ചിട്ടുള്ള. അപ്പോൾ എന്തിനാണ് ഇത്രയും കാലം നമ്മൾ പിന്നെ നല്ലോണം എന്താ പറയുക കാക്കക്കും പൂച്ചക്കും ഒന്നും കൊടുക്കാതെ നോക്കി വളർത്തി ഇഷ്ടമുള്ള കോഴ്സ് പഠിപ്പിച്ച് ഇഷ്ടമുള്ള എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരൊറ്റ ആ ഒരു പെട്ടെന്ന് എന്താ പറയുക ഒരു 5 മിനിറ്റിൻ്റെ തോന്നല് ചെയ്യണ അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ നമ്മൾ കുറേ ആലോചിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ചെയ്യാൻ പോണ ആ ഒരു ഭയങ്കര ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കുക. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ മുഖം എല്ലാം ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 95% ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഒന്നെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫ്രണ്ട്സ് ഓരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഈ ഒരു സൂയിസൈഡ് ചെയ്യുന്നതിന് നമുക്ക് പിന്മാറാൻ പറ്റും. ശരിക്കും ഈ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതൊക്കെ എന്താ പറയുക പക്കാ ഫൂളിഷ്നെസ്സാണ്. കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് അവിടുന്ന് അങ്ങനെ ആ ഒരു പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്കും വേണ്ടി കണ്ട് നമ്മളെ ജീവിതം എന്തിനാണ് നമ്മൾ വെറുതെ കളയുന്നത്. ധൈര്യമായിട്ട് നമ്മളെ പാരൻസിൻ്റെ അടുത്തേക്ക് വരാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് ആ ഒരു ടൈമിലൊക്കെ ഫസ്റ്റ് എല്ലാവരും പറഞ്ഞ് നടക്കും. പിന്നെ അത് എല്ലാവരും പിന്നെ ബൈ ചാൻസ് എല്ലാവരും അത് മറന്നു പോകും. അപ്പോൾ നമ്മൾ ഈ ഭർത്താവിന് വേണ്ടി സൂയിസൈഡ് ചെയ്തിട്ട് ഇവൻ വേറെ കല്യാണം കഴിക്കുകയും ചെയ്യും. പിന്നെ അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാരിക്കാണ് പോകുന്നത്, വേറെ ആർക്കും അതുകൊണ്ടൊരു നഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയെങ്കിലും ചെയ്യാൻ പോകുന്ന കുട്ടികൾ കുറച്ചൊന്ന് ആലോചിക്കുക. കാരണം ഒരു 5 സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മക്കൾക്കും ചെയ്യാൻ തോന്നൂല. ആർക്കും ഇങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു ഇതൊന്നും മൈൻഡൊന്നും പഠിച്ചും കൊടുക്കാതിരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ പരിഹരിക്കാൻ പറ്റാതായിട്ടുള്ള ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. അത് നമ്മൾ വേറൊരാളോട് നമുക്ക് ചിലപ്പോൾ അത് നമ്മളെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ടായിരിക്കും ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ വേറൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പോഴും അതിന് ഇഷ്ടം പോലെ സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് പരിഹരിക്കാൻ പറ്റാത്തതല്ല. അല്ലാതെ നമ്മൾ നിങ്ങളെ എന്താ പറയുക ഓരോ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി ഇതാക്കണം ഓരോ സാരി തുമ്പിലും ഷോളിൻ്റെ തുമ്പിലും ഒന്നും ജീവൻ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എല്ലാവരും ഇനിയെങ്കിലും എന്താ പറയുക കുറച്ച് നല്ല ബോൾഡായിട്ട് ചിന്തിക്കുക. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കാരണം എന്താ അവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അത്രയും എന്താ പറയുക പിന്നെ എക്സ്പെൻസീവ് ആയിട്ട് കല്യാണമൊക്കെ നടത്തി അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ആണോ നാട്ടുകാരെ ചോദ്യം അതൊക്കെ ആയിരിക്കും പേടിക്കുന്നത്. പക്ഷേ നാട്ടുകാരെ അതിലൊന്നുമല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്, നമുക്ക് നമ്മളെ പേരൻസ് ഇല്ലേ എല്ലാത്തിനും കൂടെ. അപ്പോൾ അതെന്തായാലും മക്കളെല്ലാവരും ഒന്ന് ആലോചിക്കാം. അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാട്ടോ ഒന്ന് മുറ്റത്തിറങ്ങിയത്. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എക്സ്പ്രസ് ചെയ്യുമ്പോലെ പണിയൊക്കെ ചെയ്തതിനോണ്ട് എന്താ പറയുക ഉച്ചക്കത്തെ പണിയും വേഗം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി പണിയൊന്നുമില്ല, ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഒന്ന് അടിച്ച് വരാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.